ശബരിമലയിലെ മകരവിളക്കിൻ്റെ അവകാശം മലയാളികൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിൽ 1992 മുതൽ വിവിധ സർക്കാരുകൾക്ക് നിവേദനം നൽകുകയും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ അധികാരികൾ ശ്രമിച്ചില്ല. എന്നാൽ ഇപ്പോൾ മലയാളികൾക്ക് ശബരിമലയിലുള്ള അവകാശം വീണ്ടും ചർച്ചയാവുകയാണ്. ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്ക് പിന്നാലെയാണ് ശബരിമലയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കങ്ങളും ഉയർന്നു വന്നത്. ശബരിമല ക്ഷേത്രം മലയാളികളുടേതാണ്, അത് പിന്നീട് മറ്റുള്ളവർ തട്ടിയെടുത്തു എന്നാണ് ഉയർന്നു വരുന്ന അവകാശവാദം. ഐക്യ മലയാളി സഭയുടെ നേതാവ് പി കെ സജീവാണ് ശബരിമലയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. ശബരിമലയുടെ ആദ്യ പൂജാരി കരിമലയാരയനാണെന്നും അമ്പലത്തിൻ്റെ 18 പടികളിൽ ആദ്യ പടിയിട്ടത് അദ്ദേഹമാണെന്നും പി കെ സജീവ് വെളിപ്പെടുത്തുന്നു. കരിമലയാരയൻ യാഥാർത്ഥ്യമാണ് എന്നതിന് തെളിവും കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പി കെ സജീവൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശപ്പെടുന്നത്. ഇത് ശബരിമലയുടെ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായേക്കും. ശബരിമലയുടെ ആദ്യ പൂജാരിയും ശബരിമല അമ്പലത്തിൻ്റെ 18 പടികളിൽ ആദ്യ പടിയിട്ട കരിമലയാരയൻ്റെ കല്ലറ കണ്ടെത്തി. ഐക്യ മലയാളി മഹാസഭയുടെ ഉടമസ്ഥയിലുള്ള ശ്രീ ശബരീശ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ വി ജി ഹരീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കോളേജിലെ ആർക്കിയോളജി വിഭാഗമാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ കല്ലറ കണ്ടെത്തിയിരിക്കുന്നത്. 20 അടി നീളവും 8 അടി വീതിയുമുള്ള ഈ കല്ലറയുടെ പല ഭാഗങ്ങളും കാലാന്തരത്തിൽ ഇളകി മാറിയിട്ടുണ്ട്. കല്ലറയെപ്പറ്റി സമുദായത്തിലെ മുതിർന്നവർ നേരത്തെ തന്നെ അറിവ് പറഞ്ഞിരുന്നു. കല്ലറ കണ്ടെത്തിയതോടെ കരിമലയാരയൻ യാഥാർത്ഥ്യമാവുകയാണ്. ശ്രീ ശബരീശ കോളേജിൻ്റെ 20,000 സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ ബിൽഡിങ്ങിന് കരിമലയാരയൻ ബ്ലോക്ക് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ശബരിമല ഉൾപ്പെടുന്ന 18 മലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കരിമല. ഈ മലയുടെ അധിപനായിരുന്നു കരിമലയാരയൻ. ആദ്യകാലത്ത് 6 മലകളിലായാണ് മലയാളിക സമുദായത്തിൽപ്പെട്ടവർ താമസിച്ചിരുന്നത്. പിന്നീട് 18 മലകളിലേക്ക് ഇവർ വ്യാപിക്കുകയായിരുന്നു. ശബരിമല ഉൾപ്പെടുന്ന 18 മലകളും ഒരു കാലഘട്ടത്തിൽ മണികണ്ഠൻ ദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ മണികണ്ഠൻ ദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ അയ്യപ്പൻ മലയാളിക സമുദായത്തിൽ നിന്നുള്ള സൈനികരെ ഉൾപ്പെടുത്തി ചോളർക്കെതിരെ യുദ്ധം ആരംഭിക്കുന്നത്. ശബരിമലയുടെ 18 മലകളിലും നിരവധിയായ നിർമ്മിതികളും അമ്പലങ്ങളും ഇന്നും സജീവമായി തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള പൗരാണിക നാഗരികതയെ തമസ്കരിച്ചുകൊണ്ടാണ് മറ്റു ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ഇവിടേക്ക് കടന്നു വന്നത്. കരിമലയുടെ ഏറ്റവും ഒടുവിലത്തെ പൂജാരി അരുവിക്കരെ അപ്പൂപ്പനായിരുന്നു. അദ്ദേഹം കാളകെട്ടിയിലാണ് താമസിച്ചത്. പിന്നീട് അദ്ദേഹത്തെ അടിച്ചോടിച്ച് ദേവസ്വം ബോർഡ് കരിമലക്കോട്ട പിടിച്ചെടുക്കുകയായിരുന്നു. കരിമലയിൽ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങൾ ഇന്നും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായുണ്ട്. യുദ്ധതന്ത്ര പ്രധാനമായിട്ടുള്ള പ്രദേശവുമാണ് കരിമല. കരിമലകരേൻ്റെ ശവകുടീരം കണ്ടെത്തിയതോടെ ശബരിമലയുടെ ചരിത്രം വഴിമാറുകയാണ്. മറ്റ് കല്ലറകളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിട്ടാണ് കരിമലകരേൻ്റെ കല്ലറ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനായി വലിയ കല്ലുകളാണ് വിസ്തൃതിയോടുകൂടി കീറിയെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വികസിതമായ ഒരു നാഗരികത ഈ പ്രദേശത്ത് നിലനിന്നിരുന്നു എന്നതിന് തെളിവാണിത്. കരിമലയിൽ ഒരിക്കലും പറ്റാത്ത കുളവും അത്ഭുതം സൃഷ്ടിക്കുന്നതാണ്. പല മാധ്യമങ്ങളും ഈ വാർത്തകളൊന്നും നൽകാൻ തയ്യാറായില്ല എന്നും സജീവൻ പറയുന്നു. അതുകൊണ്ടാണ് ഈ തെളിവുകൾ ബഹുജന സമക്ഷം താൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതെന്നും പറയുന്നു. ഇതോടെ ഏറെ നാളായി നിലനിന്നിരുന്ന തർക്കം വീണ്ടും ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.